ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ക്യുസീൻസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ എഗ് സാൻഡ്വിച്ച് അല്ല ഇത്. ഈ ഒരു എഗ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് മുട്ട ബോയിൽ ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 6 മുട്ടയാണ് ബോയിൽ ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എത്ര മുട്ട വേണമെങ്കിലും വെക്കാം കേട്ടോ, ബോയിൽ ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 എടുത്തുള്ളൂ. ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ട നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നേരം വെയിറ്റ് ചെയ്യുക. 8 മിനിറ്റിൽ നമുക്ക് മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പുഴുങ്ങി കിട്ടിയ ശേഷം അതിൻ്റെ തൊണ്ടൊക്കെ കളയുക. തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം, സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതേപോലെ എല്ലാ മുട്ടയുടെയും വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എടുക്കാൻ പോവാണ്. ഇപ്പം ഞാൻ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പയിലിട്ടിട്ട് വേണം ഒന്ന് മാഷ് ചെയ്തെടുക്കൂലേ. അതേപോലെ നമ്മൾ നന്നായിട്ട് ഇതിൽ അരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഒരു അരിപ്പയിലേക്ക് മഞ്ഞ, അതായത് മുട്ടയുടെ ഉണ്ണി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ സ്പൂൺ വെച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഈ അരിപ്പയിൽ കൂടെ വളരെ സോഫ്റ്റായിട്ടാണ് കിട്ടുക കേട്ടോ. സോഫ്റ്റ് ടെക്സ്ചറിലാണ് വരിക ഇത്. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ മുട്ടയുടെ മഞ്ഞ. മാഷറ് വെച്ച് ചെയ്താലും നമുക്ക് എന്നാലും ഇത്രയും ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. ഈ ഒരു അരിപ്പയെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റായിട്ടാണ് കേട്ടോ വരിക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ മുട്ടയുടെ മഞ്ഞ ചെയ്ത പോലെ തന്നെ ഇനി മുട്ടയുടെ വെള്ളയും ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഇത് ചെയ്ത് അരിച്ചെടുക്കണം. അപ്പോൾ ഒന്നില്ലെങ്കിൽ മുട്ടയുടെ വെള്ളം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ മാഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾ അരിപ്പയെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് അതൊന്ന് ചെറുതാക്കിയ ശേഷം അതിന് ശേഷം ഈ ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ഒരു സോഫ്റ്റ് ടെക്സ്ചറിലല്ല നമുക്ക് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ മുട്ടയുടെ വെള്ളയും നന്നായിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ. ഇതേപോലെ ഇങ്ങനെ അരിപ്പയുടെ ബാക്കിൽ ഉണ്ടാവുന്നതൊക്കെ നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം ഉപ്പ് വേണ്ടെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ എടുത്തായിട്ട് മയണൈസ്, 2 ടേബിൾ സ്പൂൺ മയണൈസാണ് ചേർത്തേണ്. നിങ്ങൾക്ക് കൂടുതൽ മയണൈസ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇവിടെ ബ്രൗൺ ഷുഗറാണ്, ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി, നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അളവ് പറയാത്തത് കേട്ടോ. ഇനി എന്തോരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മയണൈസൊക്കെ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ബ്രെഡൊക്കെ ഒന്ന് അതിൻ്റെ അരികെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ബ്രെഡിൻ്റെ അരികൊന്നും കുഴപ്പമില്ല, കഴിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ 4 ബ്രെഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര ബ്രെഡ് വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാം, എന്നിട്ട് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബ്രെഡിൻ്റെ ഒരു ബ്രെഡിൽ ഞാൻ ഇത്തിരി മയണൈസ് തേച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാ ബ്രെഡുമ്പോഴും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല, ഒരു ബ്രെഡിൽ മാത്രമല്ല, എല്ലാ ബ്രെഡിലും ഞാൻ മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡുമ്പോഴും മയണൈസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു ബ്രെഡുമ്മിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൂടുതലാണ് എഗ്ഗിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ പ്ലേറ്റ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയാണ് കൂടുതൽ മിക്സ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് വെച്ച് നമുക്ക് കുറേ സാൻഡ്വിച്ച്, അതായത് 2 എണ്ണോ, അതായത് ഇപ്പോൾ ഞാൻ 4 ബ്രെഡല്ലേ ഇവിടെ എടുത്തേക്കുന്നത്, നമുക്ക് അതിന് കൂടുതൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യപ്പെട്ട ട്രയാങ്കിൾ ഷേപ്പിൽ കട്ടിനി അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ടോസ്റ്റൊന്നും ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ടോസ്റ്റ് ചെയ്ത് കഴിക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ബ്രെഡാണെങ്കിൽ എന്താ പറയുക, ആ ഒരു ബ്രെഡും സോഫ്റ്റാണ്. പിന്നെ അത് കൂടാണ് നമ്മൾ ഈ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടാക്കിയത്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ കഴിക്കുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് വയ്ക്കുന്ന പോലെയല്ല, അതിനെക്കാട്ടും ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആയാലും കുറേ പേർക്കൊന്നും മുട്ട ഇഷ്ടമല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട് കേട്ടോ, അതുമ്പോൾ ക്ലിക്ക് ചെയ്താലേ ഞാൻ എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.